हरे राम 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 हरे हरे, हरे कृष्ण हरे हरे, हरे राम हरे राम 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 हरे हरे, हरे कृष्ण हरे कृष्ण कृष्ण हरे हरे, हरे राम हरे राम 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 हरे हरे, हरे कृष्ण हरे कृष्ण 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 हरे हरे। सर्वत्र गोविंद नाम संकीर्तन। നമ്മുടെ മഹാഗുരുവിനെ പറ്റി എന്തെങ്കിലും രീതിയിൽ നമുക്ക് വർണ്ണിക്കാനുള്ള ആളൊന്നുമല്ല ഞാൻ, എങ്കിലും നിങ്ങളുടെ അനുവാദത്തോടുകൂടി നിങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. ഈ യുഗത്തിലെ മഹാപ്രഭുവായ മഹാഗുരുവായ നാരായണ ഗുരു ഇദ്ദേഹത്തിന് ശേഷം അതേ പ്രമുഖയോടുകൂടി വന്ന് സത്യാന്വേഷിയുടെ വീട്ടിലേക്കാൻ വന്ന ആ മഹാഗുരുവിൻ്റെ പാദാരൂപങ്ങളിൽ അഭയം പ്രാപിക്കാൻ സാധിച്ച നമ്മൾക്കെല്ലാം ഇവിടെ സന്നിഹിതരായവർക്കും ആകാതിരിക്കുന്നവർക്കും ഈ ചടങ്ങിലേക്ക് എല്ലാ രീതിയിലും സ്വാഗതം ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ സാറിൻ്റെ അവതാര ദിവസമായി ഫെബ്രുവരി 4 അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് ശരീരം വെടിഞ്ഞ ദിവസമായിട്ട് അനുസ്മരിക്കേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാ വർഷങ്ങളിലും നമ്മൾ ഗംഭീരമായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നെങ്കിലും ഇന്ന് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വളരെ ചെറിയ രീതിയിൽ അത് പുതുക്കേണ്ടി വന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലൊക്കെ വർണ്ണിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ പ്രിയ ശിഷ്യനായ സംപൂജ്യനായ ശ്രീ രമേഷ്ജി ഇവിടെ ഇരിപ്പുണ്ട്. കൂടുതലൊന്നും നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ സമയം കാണേണ്ട കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവർക്കും സാറിനെപ്പറ്റി അറിയാം. അപ്പം ഈ സാറിൻ്റെ ഈ അവതാരത്തിൽ കൂടി നമുക്കും പങ്കുചേർന്ന് അതിൻ്റെ സായുധ്യം അടയാൻ സാധിച്ച നമുക്ക് എല്ലാവർക്കും സാർ നമസ്കരിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു. അപ്പം അടുത്തവർക്ക് നമുക്ക് നേരിട്ട് ചടങ്ങിലോട്ട് പോകാം എന്നാണ് കരുതുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളത്, ഇതേപോലെ സാറിൻ്റെ കൂടെ 10-40 വർഷമായിട്ട് സാറിൻ്റെ കൂടെ നടന്ന് ഈ സൗഭാഗ്യം എന്ന് വെച്ചാൽ ഒരു 4 പേര് ഈ വർഷം നമ്മളെല്ലാം വിട്ടുതിരിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഈ വലിയ വിളിയിലെ കൃഷ്ണൻകുട്ടി എന്ന് പറയും, എല്ലാവർക്കും അറിയാവുന്ന കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരാൾ. പിന്നെ ജവഹർനഗറിലെ ഈ മേനോൻ സാർ, പ്രഭാകരൻ മേനോൻ സാർ അദ്ദേഹം. പിന്നെ ഒന്ന് നമ്മുടെ കവിയത്രി സുഗതകുമാർ ടീച്ചറുടെ അനിയത്തി സുജാത ടീച്ചർ അവരൊന്ന്. പിന്നെ സാറിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു പ്രിയപ്പെട്ട ഒരാളാണ് ശ്രീ രാമഭദ്രൻ നായർ സാർ പൂജ. അപ്പോൾ ഈ 4 പേരെയും കൂടെ നമുക്ക് അനുസ്മരിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിട്ട് നമുക്ക് സാറിന് കൂടുതൽ അറിയാവുന്ന ശ്രീ രമേഷ് ജി സാർ ഇത് ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഒരു പ്രഭാഷണം നടത്തി ഈ ചടങ്ങ് ഗംഭീരമാക്കാൻ നമുക്ക് എല്ലാവർക്കും ഒത്തിരി സമയം. അപ്പോൾ ഈ 4 പേർക്ക് വേണ്ടി നമുക്ക് 1 നിമിഷം എനിക്ക് നിന്നൊരു അനുശോചനം രേഖപ്പെടുത്താം. Thank you.